ഇന്ന് തിരുസഭ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും സമ്മാനത്തിനും നന്ദി പറയാനും വിവിധ സാഹചര്യങ്ങൾ പുണ്യവധം പ്രാപിച്ചിട്ടുള്ളവരുടെ സുകൃതങ്ങൾ അനുകരിച്ചും പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ അറിവിൻപെടാത്ത വിശുദ്ധരിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് സകല വിശുദ്ധരുടെയും തിരുനാൾ സ്ഥാപിച്ചിരിക്കുന്നത്. വിശുദ്ധരുടെ പട്ടികയിൽ ചേർത്തിട്ടുള്ളവരുടെ ഓർമ്മ ഏതെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും. എന്നാൽ വിശുദ്ധരുടെ നാമകരണം ചെയ്യപ്പെടാത്ത കോടാനുകോടി ആത്മാക്കൾ സ്വർഗത്തിലുണ്ട്. സർവസ്വർഗവാസികളുടെയും അഥവാ തേജസ് ജേത്യസഭയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിന് തിരുസഭ ഇന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അവരുടെ ഗണത്തിൽ വീട്ടുകാരും നാട്ടുകാരും ഉറ്റമിത്രങ്ങളും അനുസ്മരിക്കപ്പെടുന്നുണ്ട്. അതിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് സഹായകമായിരിക്കും. ആത്മനാദരിദ്രരും ഹൃദയശാന്തതയുള്ളവരും പാപങ്ങളെ പ്രതി കരഞ്ഞിരുന്നവരും നീതിയെ ദാഹിച്ചിരുന്നവരും കരുണാശീലരും ഹൃദയശുദ്ധിയുള്ളവരും സമാധാനപാലകരും നീതിയെപ്രതി പീഡകൾ സഹിച്ചിട്ടുള്ളവരുമായ വിശുദ്ധർ ആണ്. അവരൊക്കെ അനുകരിക്കാൻ വേണ്ടി ഇന്നത്തെ തിരുനാൾ നമുക്ക് ഉത്തേജനം നൽകട്ടെ. യാക്കോബിൻ്റെ സന്തതികളുടെ 12 ഗോത്രങ്ങളിൽ നിന്ന് 10,000 വീതവും സമസ്ത ജാതി ജനങ്ങളിൽ നിന്ന് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ച വസ്ത്രമണിഞ്ഞ് 10,000 ഇന്നും നമ്മുടെ സ്മരണയിൽ വരുന്നുണ്ട്. വെളിപാട് 7 പറയുന്നത് പോലെ അവർക്ക് വിശപ്പില്ല, ദാഹമില്ല, വെള്ളമോ ചൂടോ അവരെ തട്ടുന്നില്ല. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ അയക്കുന്ന പീഡകൾ സഹിച്ച് കുഞ്ഞാൻ്റെ രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ കഴുകി സകല വിശുദ്ധരെയും ഗണത്തിൽ ചേർക്കാൻ നമുക്ക് യത്നിക്കാം. വിശുദ്ധ അൽഫോൻസ് പറയുന്നത് പോലെ, വിശുദ്ധി പ്രാപിക്കാനുള്ള ആഗ്രഹം പരിപാലിക്കാത്തവൻ ക്രിസ്ത്യാനിയായിരിക്കാം. ഒരു നല്ല ക്രിസ്ത്യാനി ആയിരിക്കില്ല സകല വിശുദ്ധരുടെയും ദിനത്തിൻ്റെ തിരുനാൾ ആശംസകൾ നേരുന്നു.